നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം സുധാപ്പച്ചി സത്യങ്ങളെല്ലാം ലക്ഷ്മി അമ്മയിൽ നിന്ന് അറിയുന്നുണ്ട്, ബാലനിൽ നിന്നൊക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സുധാപ്പച്ചിയുടെ മനസ്സിലെ വിചാരം വരികയാണ്, ഭദ്രൻ കൊച്ചേട്ടൻ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലോ, ഭദ്ര കൊച്ചേട്ടൻ ഇത്രയും നാളും നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെയധികം തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്കെതിരായിട്ട് തിരിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരികയാണ് സുധാപ്പച്ചിയുടെ മനസ്സിൽ. അപ്പം സുധാപ്പച്ചി അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ഭദ്രൻ കൊച്ചേട്ടനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം പോകുന്ന വഴിക്കെല്ലാം അവരുടെ മനസ്സിൽ തോന്നുന്നത്, എന്നാലും ഭദ്രൻ കൊച്ചേട്ടൻ ചതിച്ചല്ലോ, ഈ പറഞ്ഞത് ഗോപിയേട്ടൻ പണ്ട് പറഞ്ഞതൊന്നെല്ലാം സത്യമായല്ലോ, ഇത്രയും നാളും വിശ്വസിച്ച് എന്നോട് ഇത്ര വലിയൊരു വഞ്ചന ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ കരുതിയിട്ട് ഇതെന്തായാലും ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭദ്രൻ കൊച്ചേട്ടനെ കാണാനായിട്ട് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം നേരിട്ട് തന്നെ അവിടെ ഇരുന്ന് ഭദ്രൻ കൊച്ചേട്ടനെ നേരിട്ട് തന്നെ കണ്ടിട്ടാണ് സുധാപ്പച്ചി പോകുന്നത്. എന്നിട്ട് നേരെ തന്നെ സുധാപ്പച്ചി ചോദിക്കുന്നുണ്ട് ഭദ്രൻ്റെ അടുക്കലേക്ക്, അതായത് നിങ്ങൾ ഇത്രയും നാളും എന്നെ പറഞ്ഞു പറ്റിക്കുകയല്ലായിരുന്നോ, ഞാൻ നിങ്ങളെ എന്തുമാത്രം വിശ്വസിച്ചു, ഇത്രയും വലിയൊരു ചതി എന്നോട് വേണ്ടായിരുന്നു, എൻ്റെ വല്യേട്ടനെയും ഏട്ടത്തെയും എനിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തതാണ്, ഞാൻ അവരോട് ഇത്രയും നാളും മിണ്ടാതിരുന്നതിന് ഒറ്റ കാരണം ഭദ്രൻ കൊച്ചേട്ടനായിരുന്നു, ഇങ്ങനെ ഒരു ദ്രോഹം എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല, അന്നേ ഗോപിയേട്ടൻ എന്നോട് പറഞ്ഞതായിരുന്നു കൊച്ചേട്ടൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന്, അതെല്ലാം ഞാൻ വിശ്വസിച്ചു, ആ വിശ്വാസത്തിനാണ് ഇതിപ്പം എല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ചതി ചെയ്യേണ്ടിയിരുന്നില്ല, എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്, അവർ പൈസ മേടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്, ഞങ്ങളെ അവരിൽ നിന്ന് അകറ്റിയത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ, അതായത് സുധാപ്പച്ചി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുഖത്ത് നോക്കി തന്നെ ഭദ്രൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം ഭദ്രന് ഒരു ഉത്തരവും പറയാനായിട്ട് പറ്റുന്നില്ല, സുധയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഇനി ഒരു കള്ളത്തരവും നടക്കില്ല എൻ്റെ മുമ്പിലെന്ന് തീർത്തും പറയുന്നുണ്ട് സുധാപ്പച്ചി അവിടെ. അങ്ങനെ കനത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുത്തിട്ടാണ് സുധാപ്പച്ചി അവിടെ നിന്ന് മടങ്ങുന്നത്.